അലൈക്കും അസ്സാമുലൈക്കും വരഹമുല്ലാ താലി വാത്തൂ ബസ്മ വല്ല വസലാത്തു വസലാം റസൂലി അജ്മയിൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൊല്ല പരീക്ഷ എഴുതുന്ന പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ വീഡിയോ ചെയ്യുകയാണ് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ് നാളെയാണ് പൊതുപരീക്ഷ തുടങ്ങുന്നത് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകും പരീക്ഷയെ എങ്ങനെ വരവേൽക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ടൈം വേസ്റ്റാകും അപ്പം നല്ല പണം ശ്രദ്ധിക്കുക പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ മതി ആദ്യമായി ചെയ്യേണ്ടത് പരീക്ഷയുടെ ദിവസം അതായത് നാളെയാണ് പരീക്ഷയെങ്കിൽ ഇന്ന് രാത്രി സമയം ചിലവഴിച്ച് കൂടുതൽ ടൈം പഠിക്കരുത് കാരണം അത് പരീക്ഷയെ ബാധിക്കുകയാണ് ചെയ്യുക പരീക്ഷയുടെ തലേ ദിവസം അധിക സമയം ഉറക്കമൊഴിച്ച് പഠിക്കുന്ന രീതി ഒഴിവാക്കണം പരീക്ഷാ സമയത്ത് ആൻസർ ഓർത്തെടുക്കാൻ പ്രയാസപ്പെടും ആ സമയത്ത് അപ്പോൾ തലേ ദിവസം നീണ്ട പഠിപ്പ് അത് ഒഴിവാക്കുക എന്നിട്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക സുബഹയുടെ മുമ്പ് എഴുന്നേറ്റ് പിന്നീട് ചെയ്യേണ്ടത് തഹജൂത് നിസ്കരിക്കുക നമ്മളെല്ലാ ദിവസവും തഹജ്വൂദ് നിസ്കരിക്കാറുണ്ട് അത് ഇനിയും തുടർന്നു പോകണം അപ്പോൾ തഹജുദ് നിസ്കരിച്ച് അതിനുശേഷം സുബഹ നിസ്കരിക്കുക അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയതുൽ കുറിസി ചൊല്ലിക്കൊണ്ട് ഇറങ്ങണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുളിക്കണം നമ്മൾ സുഖയ്ക്ക് തന്നെ കുളിക്കുക കുളിച്ചൊരുങ്ങി റെഡിയായി നല്ല വസ്ത്രം ധരിക്കുക പറ്റുമെങ്കിൽ വെള്ളവസ്ത്രം ആണു ആൺകുട്ടികളാണെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുക പെൺകുട്ടികൾക്ക് പിന്നെ ഫർ തന്നെ ധരിച്ചാൽ മതി എങ്കിലും ഉള്ളിൽ ഒരു വെള്ളവസ്ത്രം നല്ലതാണ് വെള്ളം എന്നത് സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സമാധാനം ലഭിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് പരീക്ഷാ ഹാളിലേക്ക് കടക്കുമ്പോൾ പതുക്കെ പത്ത് സ്വരാത്ത് ചെല്ലുക വലതുകാൽ വെച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് കടക്കുമ്പോൾ പത്ത് സ്വരാത്ത് ചൊല്ലുക അതിനുശേഷം നമുക്ക് ഉസ്താദുമാർ പരീക്ഷാ പേപ്പർ തരും അത് കിട്ടിയ ഉടനെ നമ്മൾ വപ്രാളപ്പെടരുത് അവിടെ ചെയ്യേണ്ട കാര്യം നമ്മൾ കണ്ണടച്ച് ഏഴ് തവണ ശ്വാസം മൂക്കിലൂടെ വലിച്ച് വായിലൂടെ വിടണം അതായത് നമ്മൾ ശ്വാസം മൂക്കിലൂടെ വലിക്കുക അതിനുശേഷം ഏഴ് സെക്കൻഡ് ഒരു ഏഴ് സെക്കൻഡ് ഒന്ന് പിടിച്ച് നിൽക്കുക മൂക്കിലൂടെ വലിച്ച ശ്വാസം ഏഴ് സെക്കൻഡ് പിടിച്ച് നിൽക്കുക അതിനുശേഷം വായിലൂടെ പതുക്കെ വിടുക ഇങ്ങനെ ഏഴ് തവണ ചെയ്യണം മൂക്കിലൂടെ ശ്വാസം വലിച്ച് ഏഴ് സെക്കൻഡ് പിടിച്ച് അതിനുശേഷം വായിലൂടെ പതുക്കെ വിടുക ഇങ്ങനെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കും അതിനുശേഷം എന്ത് ചെയ്യുക ബിസ്മി ചൊല്ലി പരീക്ഷാ പേപ്പറ് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷയിലേക്ക് പോകുമ്പോൾ ആൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ പേന എടുത്തിട്ടുണ്ടോ പേന പ്രത്യേകം ശ്രദ്ധിക്കണം പേന കറുപ്പ് പേന കൊണ്ട് എഴുതരുത് നമ്മൾ പേന തന്നെ ഉപയോഗിക്കണം എന്തിനാണ് നീലപ്പന് തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതെന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉസ്താദുമാർ പേപ്പർ നോക്കുകയോ നോക്കുന്ന സമയത്ത് കണ്ണട വെച്ച ഉസ്താദന്മാരാണെങ്കിൽ ചിലപ്പോൾ ആൻസർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകൂല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും കറുപ്പ് പേന ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്ന പേന നീലമശിയായിരിക്കണം നമ്മൾ എട്ട് മണിക്കാണ് പരീക്ഷയെങ്കിൽ നമ്മൾ ഏഴ് അയിമ്പതിന് തന്നെ പരീക്ഷ ഹാളിൽ എത്തിച്ചേരണം കയറിയ ഉടനെ പത്ത് സ്വലാത്ത് നമ്മൾ പറഞ്ഞതാണ് പിന്നീട് ചോദ്യ പേപ്പർ കൈപ്പറ്റിയ ഉടനെ നല്ല പോലെ വായിച്ച് ചോദ്യം മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക അതായത് മനസ്സിലാവാത്തതൊക്കെ ഉസ്താദിനോട് ചോദിക്കുക ചോദിച്ച് ശരിക്കും മനസ്സിലാക്കുക ഹാൾ ടിക്കറ്റ് നമ്പർ അതുപോലെ പേര് അതൊക്കെ വൃത്തിയിൽ എഴുതണം പുസ്തകമാർക്ക് മനസ്സിലാകണം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങുക അതുപോലെ തന്നെ നമ്മൾ പരീക്ഷ എഴുതി തുടങ്ങിയാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ആദ്യം ആൻസർ അറിയുന്ന ചോദ്യങ്ങളാണ് അറിയാത്തത് ലാസ്റ്റ് നമുക്ക് എഴുതാം ആദ്യം അറിയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പെട്ടെന്ന് എഴുതി എടുക്കാം വെപ്രളപ്പെടേണ്ടെന്നില്ല നല്ല അക്കം പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അവിടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കരുത് അതൊക്കെ ലാസ്റ്റ് സമയത്ത് നമുക്ക് ചെയ്യാം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ എഴുതി തുടങ്ങി കയ്യാൻ സമയത്ത് ഒരു ബെല്ലടിക്കും അത് വാണിംഗ് ബെല്ലാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി പത്ത് മിനിറ്റ് കൂടിയേ ഉള്ളൂ പരീക്ഷ എഴുതാൻ ലഭിക്കുകയുള്ളൂ അതിനുള്ള ബെല്ലാണ് ഫസ്റ്റ് അടിച്ചത് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ പരീക്ഷയും കഴിയുന്നത് വരെ കഴിഞ്ഞ പരീക്ഷയെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയോ എഴുതിയത് ശരിയാണോ എന്ന് കിതാബിൽ നോക്കുകയോ ചെയ്യാതിരിക്കുക അതായത് നമ്മൾ എഴുതിയ പരീക്ഷ ശരി തന്നെയാണോ കുട്ടികളൊക്കെ ഒന്ന് കൂടിയിട്ട് ചർച്ച ചെയ്യും അതൊഴിവാക്കുക അത് നമുക്ക് ആത്മവിശ്വാസം കുറക്കുന്ന കാര്യമാണ് പിന്നെ പരീക്ഷയിൽ നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതണം അങ്ങനെ അറിയാത്ത ഉത്തരങ്ങളുണ്ടാവും അവസാനം ആ സമയത്ത് ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിക്കറ് ചെല്ലിയാൽ മതി ഞാൻ ഈ തിക്കറിൻ്റെ വീഡിയോ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെല്ലണ്ട തിക്കറ് യാ യാ മാനസീതു ഈ ദർ ചൊല്ലിയാൽ മറന്നുപോയ ഉത്തരം മനസ്സിൽ ഉൾത്തിരിഞ്ഞു വരും അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ അർത്ഥം ആശയം എഴുതാനുണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അർത്ഥം എഴുതാനുണ്ടാകുമ്പോൾ ഇപ്പോൾ ഉദാഹരണം അൽ ഹലീബ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അറിയുന്ന വാക്കുകളുണ്ടെങ്കിൽ അൽഹലീബ പാല് അത് അറിയാം അല്ലെങ്കിൽ തുഫിലു കുട്ടി അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒരു പറ്റ കിട്ടാതാകുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത് തുഫിലു കുട്ടി അൽ ഹലീബ പാല് അപ്പോൾ പിന്നെ പാൽ എന്താ കുട്ടി ചെയ്യുക കുടിക്കുക ഏ അങ്ങനൊക്കെ ഒരു ഏകദേശം ഒരു യോജിച്ച് വരുന്ന ഒരു അർത്ഥം അതിന് കൊടുക്കുക നമുക്ക് പറ്റാറിയില്ലെങ്കിലാണത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചേരുമ്പടി ചേർക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ആദ്യം ചേരുമ്പടി ചേർക്കുക അതിനുശേഷം അറിയാത്തതുണ്ടാകും അപ്പോൾ അതിൽ നമ്മൾ യോജിച്ചത് ഉദാഹരണം വലത് ഭാഗത്ത് യക്കുറ കൊടുത്തിട്ടുണ്ട് ഇടത് ഭാഗത്ത് അൽക്കുറ ആന അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം യക്കുറ ഉൽ കുറ ആ സാധാരണ നമ്മൾ ഓതാറാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ആണ് യോജിപ്പിക്കേണ്ടത് നമുക്ക് ഒരു യോജിക്കുക നമ്മൾ വായിച്ചു നോക്കിയാലും മതി എല്ലാ വാക്കുകളും ഒന്ന് കൂട്ടി വായിച്ചു വയ്ക്കുക പറ്റ കിട്ടാതാവുമ്പോൾ കിട്ടിയത് എഴുതിയിട്ട് ലാസ്റ്റ് കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് കൂട്ടി വായിച്ചു വെക്കുക അപ്പോൾ യക്കുറവ് കുർആആാന ആ അത് കൂട്ടി യോജിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം അതുപോലെ തന്നെ ഫറും ഷർത്തും വേർതിരിക്കാനുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വേർതിരിക്കാനുണ്ടാകുമ്പോൾ അതാരും എഴുതാതിരിക്കരുത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നൊരു രൂപമാണ് പറയുന്നത് ഷർത്ത് എന്ന് പറയുമ്പോൾ അത് ആമലിൻ്റെ പുറമേയുള്ള കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഷർത്ത് ഫറൽ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിസ്കാത്തിൻ്റെ ഉള്ളിൽ പതിനാല് ഫറലുകളാണ് ഉള്ളത് എന്നാൽ ഷർത്ത് പുറത്ത് വേറുണ്ട് അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഷർത്തും ഫറലും ഉണ്ടാകും തൈമോമാകട്ടെ നോമ്പാകട്ടെ ഹജ്ജ് ആകട്ടെ എല്ലാത്തിനും ഷർത്തും ഫറലും ഉണ്ടാകും ഒരു അമലിൻ്റെ പുറത്ത് ചെയ്യുന്നത് ഷർത്ത് ആ അമലിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫറൽ എന്നും പറയും അപ്പം നമുക്ക് കുത്തുബയുടെ ഷർത്ത് കുത്തുബയുടെ ഫറല് ഇതേതെന്ന് ചോദിച്ചാൽ കിട്ടണം അതുപോലെ തന്നെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ കിട്ടുമ്പോൾ അതിൽ നല്ല വണ്ണം വായിക്കുക ആ ചോദ്യം നല്ലവണ്ണം വായിക്കുക കുറേ നേരം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉൾത്തിരിഞ്ഞ് വരും അതിനോട് യോജിച്ചതോ അതുമായി ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിൽ വരും അതുപോലെ തന്നെ വിട്ട വിട്ടഭാഗം പൂരിപ്പിക്കുക ഭാഗം പൂരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പാഠം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും പഠിക്കേണ്ട ആവശ്യം പോലുമില്ല നല്ല വണ്ണം എല്ലാ ദിവസവും പാടം വായിച്ചാൽ തന്നെ വിട്ട ഭാഗങ്ങൾ ഈസിയായി നമുക്ക് തന്നെ പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ചോദ്യം പോലും ഇടരുത് നമുക്ക് ഒന്നും അറിയില്ല ആ ചോദ്യത്തെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം അത് വെറുതെ കാലിയാക്കി ടരുത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വെപ്രാളപ്പെടുന്നവർ അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ തലേ ദിവസം യാ മുയ്തു എന്ന് ആയിരം തവണ ചൊല്ലിയാൽ മതി എന്നാൽ പാടെ വെപ്രാളം മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് പരീക്ഷയിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ യാ മുദ്യമു എന്ന് പരീക്ഷ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അതുപോലെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ചെല്ലുക ഇയാ മുക്കിമു എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കേണ്ട ദിക്കറാണ് ഇയാ മുക്കിമു അള്ളാഹുവിൻ്റെ ഇസ്മയിൽ പെട്ടതാണ് അതുപോലെ മറ്റൊരു ദിക്കർ നല്ല കാര്യം ചെയ്യാനും അതുപോലെ വലിയ മടി ക്ഷീണം പ്രയാസം ബുദ്ധിമുട്ട് തടസ്സം ഇവയൊക്കെ നീങ്ങാൻ വേണ്ടി നബിസു അലൈസ് വല്ല തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറാണ് ബില്ലാഹി വറസൂലിഹി എന്ന ദിക്കർ എല്ലാവരും പതിവാക്കുക അള്ളാഹു എല്ലാവർക്കും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രയാസങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയെടുക്കാനും ടോ പ്ലസ്സോടുകൂടെ വിജയിക്കാനും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ പല ആളുകളും ഇത് ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് കമൻ ബോക്സിൽ ധാരാളം ആളുകൾ ടോ പ്ലസ് കിട്ടാൻ വേണ്ടി അതുപോലെ വിജയിക്കാൻ വേണ്ടി എൻ്റെ മോള് വിജയിക്കാൻ വേണ്ടി എൻ്റെ മോന് വിജയിക്കാൻ വേണ്ടി എന്ന് പല ആളുകളും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ പരീക്ഷ ഒരു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല രീതിയിൽ എഴുതിയെടുക്കാൻ ഉള്ളാഹു തോഫീക്ക് നൽകട്ടെ പരീക്ഷാ സമയത്തുള്ള എപ്രാളത്തെ തൊട്ട് ഉള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ധാരാളം വീഡിയോകൾ ഉസ്താദ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്കും എത്തിച്ചു കൊടുക്കണം വളരെ കഷ്ടപ്പെട്ട് പ്രയാസത്തോടെയാണ് ഓരോ വീഡിയോകളും ചെയ്തിട്ടുള്ളത് എട്ട് മണിക്കൂറ് ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ഇരുന്നു കൊണ്ട് ചെയ്ത ഓരോ വീഡിയോകളാണ് അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദാ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ